ഇതായി വന്നത്. അമേരിക്കയിൽ ഞാൻ ഈയിടെ അമേരിക്കയിൽ പോയി 29 ദിവസം സ്റ്റേറ്റ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. AKMG മീറ്റിംഗ് 16-ാമത്തെ വാർഷികം പ്രധാനം ചെയ്യാനാണ് ഞാൻ പോയത്. അതിനോടനുബന്ധിച്ച് പലതും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി പോയി 13 വയസ്സായ ഒരു പെൺകുട്ടിക്ക് വേണ്ടത്ര ബോയ് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അമ്മ ആ കുട്ടിയെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക, മാനസിക രോഗവിദഗ്ധനെ കാണിക്കുന്ന നാടാണത്. അപ്പൊ അവരുടെ സംസ്കാരം നമ്മുടെ സംസ്കാരമായിട്ട് യോജിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ എൻ്റെ മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ പെൺകുട്ടി ഏതെങ്കിലും അവളുടെ ഒരു ഫ്രണ്ടോ ക്ലാസ്മേറ്റോ ഒപ്പം സിനിമയ്ക്ക് പോയത് കേട്ട് അവളെ വലിച്ചു വരുത്തി തല്ലുകയും മറ്റൊരർത്ഥത്തിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയും ചെയ്യുന്ന ഒരു ലോകമാണ് ഇവിടെയെങ്കിൽ ഈ എസ്തെറ്റിക്സിന്റെ വ്യത്യാസം ഇല്ലേ? ഇത് അടിസ്ഥാനപരമായിട്ടുള്ള സംസ്കാരം. നമ്മൾ ഭക്ഷിക്കുന്ന അന്നമാണ് നമ്മൾ സ്വാംശീകരിച്ച് നമ്മളായി മാറുന്നത്. ഓരോ ദിവസം അത് വലുതായിട്ട് അതുപോലെ നമ്മൾ ഉൾക്കൊള്ളുന്ന കാറ്റ്, അതുപോലെ നമ്മളുടെ പരിചയം, നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത്. എൻ്റെ അയൽപക്കത്ത് വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഈ ഒരു കല്യാണത്തിന് പോകുന്നില്ല, അതുകൊണ്ട് എൻ്റെ മകളെ ഞാൻ അയക്കുന്നില്ല. ഇതെല്ലാവരും അയക്കുന്നുണ്ടെങ്കിൽ അവൾ പോകുന്നില്ല, തെറ്റില്ല. അങ്ങനെ ഇവിടെ വന്നിട്ടില്ല. അങ്ങനത്തെ ഈ ഈ ലോകം മാർഗ കുമാരനാശന്റെ നടുക്ക് വന്നിട്ടുണ്ട്. കവിത ഓഫൻ്റായിട്ട് എനിക്ക് തോന്നുന്നൊരു ഉദാഹരണം, അത് ആ കവിത ഒരു പെൺകുട്ടി ദിവാകരൻ, നളിനി എന്ന് പറഞ്ഞ പെൺകുട്ടി ദിവാകരനെ മോഹിച്ച് വളരെ വളരെ കാത്തിരിക്കും. അവൻ ചെറുപ്പത്തിലെ നാട് വിട്ടുപോയി. ഞാൻ വിശദാംശത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. നളിനി പ്രായമായിട്ട് നോക്കുമ്പോൾ അച്ഛനും അമ്മയും വിവാഹം വേറെ അന്വേഷിച്ചു. ആ കുട്ടിക്ക് അത് സഹിക്കാനാവാതെ ആ പുരുഷനെ മാത്രം ധ്യാനിച്ച് ആ കുട്ടി പോയിട്ട് തടാകത്തിൽ ചാടുകയാണ് ആത്മഹത്യ. അവിടെ നിന്ന് ആ കുട്ടി രക്ഷിക്കപ്പെടുന്നു. അങ്ങനെ പോകുന്ന കഥയാണ് നളിനിയുടെ. ഞാൻ പറയുന്നത് ഈ പ്രേമനിഷ്ഠ ഏക പുരുഷ വാഞ്ഛ മറ്റൊടുത്തില്ലെങ്കിൽ ഈ നളിനി എന്ന കവിത അക്ഷരാർത്ഥത്തിൽ ആസ്വദിക്കുവാൻ പറഞ്ഞു ചെയ്തു പോയാലും പാശ്ചാത്യ ലോകത്തിന് പറ്റുമോ? എന്ത് പൊട്ടിയാണ് അവൾക്ക് ഇതിന് പോയി അവാറില്ലെങ്കിൽ വേറെ പോയപ്പോഴെ തേടണ്ടേ നളിനി എന്ന് ആ സംസ്കാരം ചോദിക്കുകയാവ. സാംസ്കാരികമായ വിപര്യങ്ങൾ, അത് നേഷൻ ടു നേഷൻ, ഇതാണ് ഈ വംശീയ കാരണം. വംശങ്ങൾ ഒരു ജാതിയുടെ സ്ഥാനത്ത് മാത്രമല്ല, ആസ്വാദനത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലായി, ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ മദ്രാസിൽ പോയിട്ട് പിസ്സ എന്ന് പറഞ്ഞ പന്നി നെയ്യൊക്കെ തേച്ചിട്ട് വളരെ വിലപ്പെടിച്ചൊരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കാനിക്കാം. പന്നി നെയ്യ് എന്ന് കേട്ടപ്പോൾ ഞാൻ ഓടി പന്നി നെയ്യ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നും കേട്ടു വഴുവഴുപ്പുള്ളൊരു ഭക്ഷണം, പക്ഷെ അവരത് ആർക്കുകൾ തിന്നു. നേരെ മറിച്ച് നമ്മുടെ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി കൂട്ടിയിട്ടുള്ള ഊണ് അവർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പം ഈ വൈപരീത്യം മനുഷ്യനിലുണ്ട്. ഇത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു വന്നിട്ട് ബഹുലിക്കൽ ഇൻസാൻ ദൈഫ, അതേ മനുഷ്യൻ ഞാൻ നിന്നെ വളരെ ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, നിനക്ക് അല്പം ബുദ്ധി മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ കോഴിക്കോട് കടപ്പുറത്തിരുന്ന് അവൻ്റെ കയ്യിൽ വേണമെങ്കിൽ ടെലസ്കോപ്പും കൂടെ കൊടുത്തോളൂ, പടിഞ്ഞാട്ട് നോക്കിയ ദുബായ് കാണൂ, ഗൾഫ് കാണൂ, എന്താ കാര്യം? ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമി മാത്രമല്ല കടലും ഇങ്ങനെ ഓവർ ഷേപ്പ്, അത് പൊന്തിച്ചു നിർത്തി. കാരണം അങ്ങനെ ഒരു ഇടുങ്ങിയ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ. നമുക്ക് അല്പം ബുദ്ധി മാത്രമേ ഉള്ളൂ, വളരെ അകലേക്ക് കാണാനില്ല. അതിൻ്റെ ഉള്ളിലുള്ള നമ്മളുടെ സഹജീവികളുമായി നമ്മളുമായി വിനിമയം ചെയ്യപ്പെട്ട് വളർന്നു വരുന്നൊരു മനുഷ്യൻ ഒരു പ്രത്യേക സംസ്കാരം, ഒരു പ്രത്യേക അനുശീലന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ അനുശീലന സമ്പ്രദായത്തിലുള്ള കവിതകൾ ആശാന്യം വളർത്തുമ്പോൾ നിൽക്കാൻ നമ്മളുടെയൊക്കെ വായിച്ചു വളർന്ന നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഇവിടുത്തെ ആധുനിക കവിതകൾ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ TS എലിയത്തിൻ്റെ അതുപോലെയുള്ള എസ്ര പങ്കുണ്ടി കൊമ്പും തുമ്പി കഴിവില്ലാത്ത അവരുടെ അനുശീലനത്തിന് പറ്റിയ കവിത എടുത്തിട്ട് ഇവിടെ കൊടുത്തു, അതിൻ്റെ മോഡൽ ചില കവിത എഴുതി നോക്കുന്നു. നമുക്ക് ദഹിക്കാതെ വന്നു. ഇതിന് വളരെ വ്യക്തമായിട്ട് ഉദാഹരണം കൂടെ പറയാം. നമ്മളുടെ നാട്ടിൻപുറത്തെ പെൺകുട്ടി അതിന് കല്യാണം കഴിക്കാൻ വന്ന് നോക്കുന്നൊരു കുളിച്ച് കണ്ണൊക്കെ ഒരു തുളസിക്കതിരെങ്കിലും ചൂടി നിൽക്കുന്ന വെള്ളക്കാരനത് പറ്റി. അവള് ഇത്തിരി കൂടെ മോഡേണായിട്ട് ഡ്രസ് ചെയ്ത് മുഖത്താകെ എന്തെങ്കിലുമൊക്കെ വാരി തേച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അവന് മനസ്സിൽ ഉൾക്കൊള്ളാൻ ഒക്കില്ല? ആ അഭിരുചിയുടെ വ്യത്യാസമാണ്. മഹാരാജ് കാളിദാസൻ അത് വ്യക്തമായിട്ട് പറഞ്ഞു, ഭിന്ന രുചിർഹി ലോക, ലോകം ഭിന്ന രുചിക്കാരാണ്. പ്രതിജന ഭിന്ന വിചിത്ര മാർഗമാണ് ഈ ലോകമെന്ന് ആശാനുപാടി. പ്രതിജനം ഓരോ മനുഷ്യനോ ഇല്ലും നിന്ന് അഭിരുചി മാറി മാറിപ്പോകുന്നു. ഓരോ മനുഷ്യനും മറ്റു മനുഷ്യനും അഭിരുചിക്ക് വ്യത്യാസം വന്നു പോകുന്നു. അപ്പോ ഒരു ജനറലൈസേഷൻ ഉണ്ട് ലോക കവിതയ്ക്ക്. ആ ജനറലൈസേഷനിൽ വരുന്ന ആ അഭിരുചിയിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും പെട്ടെന്ന്. അതല്ലാത്തത് കവിത്വം എന്ന ഒരു അല്ല, അല്ലാത്തതാണെങ്കിൽ അവിടെ ഇവിടെയായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ ഒരു പയ്യൻ അവിടുന്ന് അമേരിക്കയിലെ പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ അവൾ
ശൗചത്തിന് വെള്ളം ഉപയോഗിക്കില്ല. അവൻ്റെ ഓർമ്മയിൽ അത് വരികയാണ്, അവൾ ഒരു കടലാസ് കൊണ്ട് തുടച്ചിട്ട് മാത്രമേ ഉള്ളൂ ഈ പെണ്ണ് എന്ന് ആലോചിക്കുന്നത്. അവൾക്ക് കിസ് ചെയ്യാൻ പോലും അവന് സാധിക്കില്ല, കാരണം വെള്ളം കൊണ്ട് മാത്രം ശൗചിച്ച് അതല്ലാത്തൊന്നും സ്വീകരിക്കാൻ വയ്യാത്തൊരു അനുശീലനം അവനോട് കിട്ടി. അതിന് വളർന്ന് അവന് അവൻ ആ മതിൽ പൊളിച്ച് പുറത്ത് കയറാൻ കുറേ കാലമെടുക്കും. അവനെ അമേരിക്കയിൽ താമസിച്ച് ആ ഇതിലേക്ക് വഴങ്ങി വന്നാലും ഒരു പക്ഷെ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് പൊതുവായ ചില മനുഷ്യന്റെ വികാരങ്ങൾ വിചാരങ്ങൾ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കവിതകൾക്ക് മാത്രമേ ഇന്റർനാഷണൽ ആയിട്ടുള്ള വിനിമയം ഉണ്ടാവും. അതല്ലാത്ത കവിതകൾ ജീവിക്കുന്നത് വിമർശക വേദികളിലാണ്. ആ ഈ കവിത ഇതാണെന്ന് ഒരു വിമർശകൻ പറയുന്നത്, ഒരു സിമ്പോസിയം അല്ലെങ്കിൽ സെമിനാർ കവിതയെക്കുറിച്ച്, അത് ശരിയാണെന്ന് പറ്റും. പക്ഷെ മനുഷ്യന്റെ ഹൃദയത്തിൽ അവർ ജീവിക്കുന്നില്ല. അനുവാദികൻ്റെ അനുവാദികൾ കേട്ടിരുന്ന് വീട്ടിൽ പോകുന്നു, അവൻ ആ കവിത വായിക്കുക ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ആ കവിതയിൽ അഭിരമിച്ച് വശാവുകയും ചെയ്യുന്നില്ല. ഇതൊരു സത്യമാണ്. ചായ കുടിച്ചിരുന്ന് മേശയ്ക്ക് ചുറ്റും വരുന്ന ചുറ്റുപാട് ഇരുന്ന് വന്ന് മറ്റേ വിമർശിച്ച് നല്ലത് പറഞ്ഞു, നല്ലതല്ലാത്ത വശങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇത് മലയാള പക്ഷേ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലും മലയാള കവിതകളുടെ കവിതകൾ ഉണ്ട്. എൻ്റെ കവിതയൊക്കെ ഞാൻ അവിടെ പോയി എന്റെ കവിത ചൊല്ലി എന്റെ ഇംഗ്ലീഷ് തദ്യം അവർക്ക് കൊടുത്തു അവർക്ക് അതുപോലെ അതുപോലെയുള്ള കവിതകളാണ് ഞാൻ തെരഞ്ഞെടുത്തത്. കാരണം വിശ്വമാനവീയത ആഞ്ഞു പൊലുക്കുന്ന കവിതകൾ മനസ്സിലായി. ഈ അനുശീലനങ്ങളിലെയും മാറ്റങ്ങളേ ഉള്ളൂ, അനുശീലനങ്ങളുടെ അവബോധം. അതെ, എന്റെ മനസ്സുമൊക്കെ ചോദിച്ച ആ ചോദ്യത്തിൽ ഇത് കവിതയുടെ കാര്യം, ഇത് ചലച്ചിത്രത്തിന്റെ കാര്യം, അത് ഈ മാറ്റം വളരെ വിദഗ്ധന്മാരും വിദഗ്ധന്മാരല്ലാത്തവരും ആദ്യം മുതൽ കൈയിട്ട് വാരിപ്പോകുന്നുണ്ട് ഈ ചലച്ചിത്രം. ചലച്ചിത്രത്തിൽ ആർക്കും കഴിയണം ഒരു പ്രത്യേക പരിശീലനമോ അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ചുള്ള പരിജ്ഞാനമോ ഇല്ലാത്തത്. ഇതപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ക്യാമറ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോൾ വരുന്ന ചില പിള്ളേർ കിട്ടുന്ന പടങ്ങൾ അത് എത്ര നല്ലതായാലും നല്ലതല്ല, ലെഫ്റ്റ് റൈറ്റ് വരെ തെറ്റിപ്പോകും. രണ്ടുപേരും അടുത്തെടുത്തിട്ടു, അവരവിടെ വെച്ചെടുത്തു, പിന്നീട് ക്ലോസപ്പ് കട്ട് ചെയ്യുമ്പോൾ ലുക്ക് ആംഗിൾ തെറ്റിപ്പോകും. മറ്റേ എക്സ് ഒ വൈ എക്സ് ആർ വൈ എന്നൊരു തിയറി ഉണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും അഭിമുഖമായിരിക്കുന്ന നമ്മുടെ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ ഷോട്ട് അവിടെ നിന്ന് എടുത്ത് വീണ്ടും ഇതിൽ വരുമ്പോൾ നിങ്ങൾ എക്സ് ഞാൻ വൈ, എക്സ് ഒ വൈ എക്സ് ഓപ്പോസിറ്റ് ടു വൈ എക്സ് ആർ, നിങ്ങൾ റൈറ്റിലേക്ക് നോക്കിയാൽ ഞാൻ ക്യാമറ തിരിച്ചു വെച്ചെടുക്കുമ്പോൾ വൈ അല്ല, ഞാൻ ലെഫ്റ്റിലേക്ക് നോക്കാം, ക്യാമറ ലെഫ്റ്റിലേക്ക്. എന്നാലേ കൂട്ടി ഒട്ടിച്ചു വരുമ്പോൾ മുഖാമുഖം നോക്കുക എന്ന് വരുള്ളൂ. അത് വരെ അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞത് വിശദീകരിച്ചാൽ, കാരണം ഏത് കലയും ക്രാഫ്റ്റിൽ കൂടെ നിൽക്കുള്ളൂ, ക്രാഫ്റ്റ് ഇല്ലാതെ ആർട്ട് മാത്രമായിട്ട് ലോകത്ത് നിൽക്കില്ല, അവൻ വിജയിക്കില്ല. അപ്പൊ ക്രാഫ്റ്റിന് കുറച്ച് പരിശീലനം വേണം. ഇപ്പൊ നമ്മുടെ ഹരിഹരൻ ഈസ് എ ഗ്രേറ്റ് ഡയറക്ടർ, 10-17 കൊല്ലം വിരുദ്ധന്മാരായിട്ടുള്ള ഇവരുടെ കൂടെ എം കൃഷ്ണനായർ അതുപോലെയുള്ള വിരുദ്ധന്മാരും കൂടെ നടന്ന് പഠിച്ചുകൊണ്ടാണ് സർഗന്മാരുടെ ഒരു പടം ഉണ്ടാക്കാൻ തന്നെ സാധിച്ചത്. അതതിൻ്റെ ആർട്ടുണ്ട്, ക്രാഫ്റ്റ്. ഇപ്പോഴത്തെ വരുന്ന പിള്ളേർക്കാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കലാംശം നല്ല പായസം, അത് നിങ്ങൾ ഒരു കൊളമ്പിയിൽ വളർത്തും, കൊളമ്പി നല്ലോണം ഡെറ്റോളൊക്കെ ഇട്ട് കഴിക്കുക, നിങ്ങൾ കുടിക്കും. ഞാൻ അതേ സമയത്ത് തന്നെ നല്ലൊരു സ്വർണ്ണ കളികയിൽ ഒന്നാം തരം പായസം തരും, പായസം ഒന്നും തന്നെ കൊളമ്പിൽ വിളമ്പിത് സ്വർണ്ണ തളിയിൽ വിളമ്പിത് പായസം. ഇപ്പൊ ഇതിലെ പായസം കലയും ഈ കാണുന്ന മീഡിയ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ലുക്കാങ്കിൾ അടക്കം ഉള്ള കാര്യം എങ്ങനെ അതീവ ശക്തിയോടുകൂടി അതീവ സുന്ദരമായിട്ട് ഒരു ദൃശ്യം നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കാം. അതിനിന്ന് മുമ്പ് കഴിഞ്ഞു പോയിട്ട് വരങ്ങളെ ചെയ്തു എങ്ങനെ ഇത് ക്യാമറയിൽ കൂടി ഒപ്പിയെടുക്കാൻ പറ്റും. അപ്പൊ ആ ക്യാമറ ചലിപ്പിക്കുന്നത് അത് എഡിറ്റ് ചെയ്തെടുക്കുന്നത്, അത് ശബ്ദലേഖനം നൽകിയത് പുറത്തു വരുമ്പോൾ അതിലുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ, അതിൽ വരുന്ന പാളിച്ചുകൾ, ഇതൊക്കെ മനസ്സിലാക്കുവാൻ വിദഗ്ധമായിട്ട് സംവിധാനം. അപ്പം പൈസ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് പൈസ ഉണ്ടെടുക്കും, എങ്ങനെയെങ്കിലും ഈ ഒരു പടം ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒന്നിലധികം പ്രൊഡ്യൂസർമാർ ഉണ്ടാക്കി പടം ഉണ്ടാക്കി വരുന്നവരുണ്ട്. അത്തരം സാങ്കേതിക അഭിജ്ഞരാണ്, സങ്കേതത്തെക്കുറിച്ച് അഭിജ്ഞത ഇല്ലാത്തവരാണ് നമ്മുടെ സിനിമയെ നശിപ്പിച്ചൊരു വിഭാഗം. കാലം മനുഷ്യൻ്റെ ജീവിതത്തിൽ
സ്വാധീനിച്ചെടുക്കുന്നുണ്ട്, ഒരു സംശയമില്ല. കാലത്തിനെ കുറിച്ച് ഞാൻ ആദ്യം ബോധവാനായത് എച്ച് ജി വെൽസിന്റെ ടൈം മെഷീൻ എന്ന പുസ്തകമായിരുന്നു. പിന്നീട് ആസ്ട്രോണമിയെ കുറിച്ച് വായിച്ച പുസ്തകങ്ങളിൽ ചില പ്രത്യേക അറിവുകൾ. അപ്പൊ നമുക്ക് അവിടുന്ന് തുടരാം. അതെന്താ വെച്ചാല് ഈ വിശാലമായ ബ്രഹ്മാണ്ഡത്തിലെ സ്പേസില് ഉദയമോ അസ്തമയമോ ഇല്ലാത്ത ചില പോയിന്റ്സ്, ചില പോക്കറ്റ്സ് അവിടെ ചെന്നിരുന്നാൽ അവർക്ക് പ്രായമാകില്ല. ഏതാണ് പ്രായം അവിടെ ചെന്നിരുന്നാൽ അത് തന്നെ. അവിടെ ഉദയമില്ല, അല്ലെങ്കിൽ ഉദിച്ചു നിൽക്കുന്നത് 8 മണിയായിട്ട് നിൽക്കുകയാണ്, 8 മണിയുടെ ഹൈറ്റിൽ സൂര്യൻ നിൽക്കുകയാണെന്ന് വെച്ചാൽ 8:01 ഇല്ല, 8:02 ഇല്ല, 12 ഇല്ല. അപ്പോൾ സദോദയമായ, അപ്പൊ എവിടെ കാലം? നിശ്ചലാവസ്ഥ. അപ്പൊ അവിടെ കാലമില്ല. അപ്പോ കാലമുള്ള നമ്മളൊക്കെ ഉദയം അസ്തമയുള്ളവർ. ഈ കാലം ഈ ഭൂമിയെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല ജീവിക്കാരെ സ്വാധീനിക്കുന്നു. ഓരോ മനുഷ്യരിലും ഓരോ സ്വാധീനം. അപ്പൊ ഞാൻ മാത്രമായിട്ട് നോക്കുകയാണ്. ഓ, ഞാൻ എൻ്റെ കുട്ടി വിളിച്ചു പോയി, ആ ഇരുട്ടാവുമ്പോൾ ഇനി വെളിച്ചല്ലാതെ പുറത്തിറങ്ങും. ഇത് വൃശ്ചികമാസമാണ്, വൃശ്ചികത്തിന് പാപ്പു കന്നിമാസമാണ്, പട്ടികൾ വേപ്പട്ടികൾ ധാരാളം. ഓരോ കാലത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങളെ കുറിച്ച് ഋതു സംഹാരം പോലത്തെ മഹാകവി കാളിദാസ കവിത ഒരു കാവ്യമുണ്ട്. അത് വളരെ മുന്തിയ കാവ്യം എന്നല്ലെങ്കിലും ഇങ്ങനെ കാലം പ്രകൃതിയിൽ വരുത്തുന്ന, മനുഷ്യരിൽ വരുത്തുന്ന ചില പ്രത്യേക, ചില സമയത്ത് നമുക്ക് സക്ഷലാർത്തി വളരെ കൂടിയിട്ട് ചില കാലത്തിൻ്റെ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇവിടെ ജീവിച്ചു പോകുന്നതല്ലാതെ മനുഷ്യ സാഹചര്യത്തിൽ ജനറേഷൻ ടു ജനറേഷൻ എടുത്തു പോയാൽ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു വന്നു, അവബോധവും അനുശീലനവും ഭക്ഷണക്രമം തന്നെയും ഭക്ഷണ രീതികളും ഭക്ഷണത്തിലുള്ള മാപ്പ് തന്നെയും മാറുമാറി. ഇപ്പം നമ്മുടെ നാട്ടിൽ ശുദ്ധവായു ശ്വസിക്കുന്നവരിപ്പോൾ പൊള്യൂട്ടഡ് ആയതാണ്. മലിനമായ വായു, മലിനമായ ആഹാരം, മലിനമായ പച്ചക്കറി വസ്തുക്കളാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ പൊല്യൂഷനാണ് അവർ വലിച്ചെടുക്കുന്നത്. മുന്തിയ വിഷം സ്പ്രേ ചെയ്തിട്ടും, മുന്തിയ വളം ആധുനിക രീതിയിലുള്ള രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടും, അത് തന്നെ അതിൽ തന്നെയുള്ള ഘടനയ്ക്ക് രാസവികാസം വരുന്നുണ്ട്. അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളിത് മാറ്റുന്നു. ഇങ്ങനെ കാലം മനുഷ്യരിൽ വരുത്തുന്ന ഈ മാറ്റങ്ങളനുസരിച്ച് നമ്മുടെ അന്തരീക്ഷം നമ്മളെ മാറ്റുന്നു, നമ്മളറിയാതെ മാറ്റി. അപ്പോൾ നമ്മുടെ ചിന്താഗതിയിലും മാറി. എൻ്റെ ചിന്തയാണ് എൻ്റെ കവിതയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എൻ്റെ കവിതയിലും അത് മാറിയേക്കാം. കാലസ്വാധീനം, കാലസ്വാധീനം. ഇത് ഞാൻ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ്റെ, താങ്കൾ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ്റെ കാര്യമല്ല, ഇത് എല്ലാവർക്കും. അങ്ങനെ ഒരു ജനറേഷൻ പോയി അടുത്ത ജനറേഷൻ പോയി, അനവധി പോയി നോക്കുമ്പോൾ ഈ ജനറേഷനെല്ലാം വളരെ ഉയരത്തിൽ നിന്ന് വളരെ വിശാല വീക്ഷയോട് കൂടിയിട്ട് നോക്കാൻ സാധിക്കുന്ന, സദോദയമായി നിൽക്കുന്നൊരു പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഉദയമോ അസ്തമയോ ഇല്ലാത്ത സ്പേസിലെ പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ നിസ്സാരമാണ്. അതാണ് അല്ലവലു അല്ലാഹുറു എന്നൊക്കെ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ നിഷേധിച്ചിട്ടില്ല. അവൻ ആദിയില്ലാത്തവൻ, അന്തമില്ലാത്തവൻ, സത്യം പറഞ്ഞാൽ മധ്യമില്ല. ഇതാണ് അതിൻ്റെ കാര്യം. സദോദയമാണ്, അല്ലെങ്കിൽ എപ്പോഴും ഇരുട്ടാണെങ്കിൽ എപ്പോഴും ഇരുട്ടാണ്, അങ്ങനെയുള്ളവരുള്ളത്. അപ്പോ ആ സൃഷ്ടാവിന്റെ, മഹാനായ സൃഷ്ടാവിന്റെ കണ്ണിൽ ഇതെല്ലാം ഏകകാലത്ത് നടക്കുന്നു. ഒരേ സമയത്ത് നിങ്ങളും ഞാനും കൂടുതലും സംസാരിക്കുന്ന, നമ്മളെ സംസാരിക്കാൻ സഹായിക്കുന്ന അതേ റബ്ബ് പസഫിക് ഓഷനിൽ അപ്പ പെറ്റു വരുന്ന മത്സ്യത്തിനെ നീന്താനും പഠിക്കുന്നു ഏകകാലത്ത്. ഇത് സൂര്യനിലും ചന്ദ്രനിലും ഇതിന്റെ അപ്പുറത്തുള്ള മഹാസൂര്യന്മാരിലും ചന്ദ്രനിലും അവന്റെ കരിവ് നടന്നുകൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനെല്ലാം കൂടി ഇന്റർലിങ്ക് ചെയ്ത് ചിന്തിക്കാൻ അല്പമെങ്കിലും അങ്ങനെ സാധിച്ചവരാണ് ഇന്ത്യയിലെ പുരാതന മഹർഷിമാർ. അവരാണ് ഉപനിഷത്തിൽ ഇതൊക്കെ കൂടി പാടി. അത് പാടിയിട്ട് അവസാനം അവർ കണ്ടെത്തിയിട്ട് ഏകം സത് വിപ്രാപ്തഹുതാവ, സത്യമായത് ഒന്നേ ഉള്ളൂ. ഇത് തന്നെ ഖുർആനും പറഞ്ഞു, ഹഖ് വഹദത്തുൽ വുജൂദ്, രണ്ടാമതായി മറ്റൊന്നില്ലാത്ത ഒറ്റ ഹഖ്. മനസ്സിലായോ? ഇതാണ് സത്യത്തിലേക്ക്. ഇതൊക്കെ വിട്ട് ഈ മഹത്വത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ നാണ്യം, നമ്മൾ ആദ്യം കാണുന്ന തിന്മയാണ്, ആ തിന്മയെ മറിച്ചിട്ട് നന്മ ഉൾക്കൊണ്ട്, നന്മ കൊണ്ട് ആ തന്മയെ പോക്കി ആ നാണ്യം നമ്മൾ സ്വന്തമാക്കുക, നമുക്ക് അതിവിശാലമായ ഈ അല്പത്തരങ്ങളുടേതായിട്ടുള്ള മതിൽക്കെട്ടുകൾ, സങ്കുചിതത്തിൻ്റെ മതിൽക്കെട്ടുകൾ, ഇതെല്ലാം കുറിച്ച് നമുക്ക്.
ആ മേലോട്ട് കടന്നുള്ള ഒരു വ്യൂല് മാത്രമേ സത്യത്തിൽ നിങ്ങളെ എൻ്റെ സഹോദരനായിട്ട് കാണാൻ സാധിക്കും. മറ്റതൊരു ഹിപ്പോക്രസിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക, ഒന്ന് മുഖം വരിക്കാൻ വേണ്ടി സഹോദര എന്ന് ഞാൻ വിളിച്ചു. നിങ്ങളും ഞാനും ഒന്നാണെന്നുള്ളത് രണ്ടു പടിയില്ല. അള്ളാഹു എന്ന് പറയുന്ന സാധനം നമ്മളിൽ നിന്ന് വേറിട്ടൊന്ന് ആകാശം നിൽക്കുന്നതല്ല, ഇതെല്ലാം കൂടി ചേർന്നതാണ്. ഞാനും ഞാനൊഴിച്ചുള്ള സമസ്തവും ചേർന്ന ബൃഹത്തായ ഏകകമാണ് ഈശ്വരൻ അഥവാ ബ്രഹ്മം എന്ന് അവർ പറഞ്ഞു. ഖുർആനിൽ പറഞ്ഞു, മനസ്സിന്റെ അതിൻ്റെ ഒരു ഖുർആനിൽ പറഞ്ഞു അള്ളാഹു അല്ലാത്തതെല്ലാം ബാത്തിലാണ് എന്ന് വെച്ചാൽ എല്ലാ അള്ളാഹുവും. ഈ അർത്ഥത്തിൽ അള്ളാഹുവിനെ കാണുന്നവർക്ക് ഒരു മനുഷ്യനെയും വെറുക്കാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോ ചോദിച്ചല്ലോ താങ്കൾ മനസ്സിന് അതിൻ്റെ ഘടകമായി മനസ്സല്ല, മനസ്സിനപ്പുറത്തുള്ള മനുഷ്യന്റെ മനസ്സ് ദൈവത്തിന്റെ അംശം ഉൾക്കൊള്ളുന്നു. മനസ്സായിട്ട് മനസ്സ് അവിടെ കെടുക്കുന്നു. അതിനൊക്കെ പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ വേണം. നഷ്യസ്ഥ വിദ്യ മനസ്സോതിരിക്ത, മനസ്സിൽ നിന്ന് അതിരിക്തമായി മനസ്സിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അവിദ്യയില്ല എന്നാണ്. മനസ്സ് അവിദ്യയാണ്. ആ മനസ്സിനെ അങ്ങ് തട്ടിക്കളഞ്ഞ് ആത്മാവ് മാത്രമായിട്ട് മാറി ആ ആത്മാവ് പ്രവർത്തിക്കുന്നതാണ് അവ വലിയൊരു അഴവന്നിരിക്കുക, ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക അല്ല. അതിന് നിങ്ങൾക്കും മുണ്ട് തോരടാം, എനിക്കും മുണ്ട് തോരടാം. അഴവന്ന നിങ്ങളുടെ ശരീരം എൻ്റെ ശരീരത്തിൻ്റെ ഉപ്പോടെ കൂടെ പോകുന്ന ഈ അഴവന്ന ഈ ആത്മാവുണ്ടല്ലോ, അതിൽ വിച്ഛേദ്യ ഭാവമില്ല. അതേകമാണ്, അതേകമായിട്ട് എല്ലാവരും പ്രവർത്തിക്കും. അത് കത്തുന്നതും കിടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു പരിണാമം മാത്രമാണ്. നമ്മളിവിടെ വരുന്നതിന് മുമ്പ് നമ്മളുണ്ടായിരുന്നു, നമ്മളിവിടെ പോയതിനു ശേഷം നമ്മളുണ്ടായിരുന്നു. ഏത് ഫോമിലാണെന്ന് അറിയില്ല. ഒറ്റ ഉദാഹരണം, നിങ്ങൾ വെള്ളം ആവി വെക്കുന്നു, അപ്പോൾ അത് ആവിയായി, ആവി വീണ്ടും തണുപ്പിച്ചുള്ളത് മഞ്ഞുകട്ടിയായി. മഞ്ഞുകട്ട ചോദിക്കാൻ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, അതിനറിയില്ല. അത് പുറത്തു നിന്ന് ഡിറ്റാച്ച്ഡ് വ്യൂ കൊടുത്ത് ഈ സങ്കുചിത്വത്തെ തട്ടിക്കളഞ്ഞ് മഹർഷിമാർ പറഞ്ഞ മാതിരി, കൂടുതൽ പറഞ്ഞ മാതിരി ചിന്തിച്ചാലാണ്. അപ്പൊ ഈ മനസ്സെന്നൊക്കെ പറഞ്ഞ് ഏകദേശം ശരീരത്തോട് കൂടി പോകുന്ന ഒരു ഭാഗമാണ്. അതൊരു പ്രതിഭാസമാണ്. പക്ഷെ ശരീരം മുറിച്ചു നോക്കിയാൽ ഹൃദയത്തിലും മനസ്സ് കാണില്ല, ബ്രെയിനിലും കാണില്ല. പിന്നെ അവര് അപ്പൊ അത് ഇത് ചലിച്ചു നോക്കുമ്പോൾ ഒറ്റ ഉദാഹരണം കൂടെ പറയാം. നിങ്ങളൊരു വാച്ചിന്റെ എല്ലാ പാർട്സും ഒരുമിച്ച് വെച്ചാൽ അതങ്ങ് ചലിക്കാൻ തുടങ്ങും. ഇത്തിരി പപ്പടും തൈരും കൂടി കുഴച്ചു വെച്ചു നാളെ എടുത്ത് നോക്കും, ധാരാളം ആയിരക്കണക്കിന് പുഴുക്കളൊക്കെ എവിടുന്ന് വന്ന് ഈ ജീവനാണ്. ഇത് നേരത്തെ പറഞ്ഞതാണ്, ഇത് സ്രഷ്ടാവിൻ്റെ അതീവമായ മഹത്വത്തെ പ്രകൃതി, ആ പ്രകൃതി നമ്മൾ കേട്ടത്. ഇത് മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാത്തത് മനസ്സല്ലതാണ്. ക്ഷേത്രജ്ഞൻ എന്ന ഹിന്ദു ഫിലോസഫിയിൽ പറയും, റൂഹൽ ഖുദ്സി എന്ന ഖുർആനിൽ പറഞ്ഞിട്ട്, ഏകമായ ആത്മാവ്, ആ ആത്മാവിൽ നിന്നാണ് മറ്റെല്ലാം ഉണ്ടായിട്ടുള്ളത് ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ മനസ്സവിടെ, കണ്ണവിടെ, മുക്കവിടെ, പഞ്ചേന്ദ്രിയങ്ങൾ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ചലന പ്രതിഭാസമാണ് മനസ്സ്. അത് അവിദ്യയാണ്. ആ മനസ്സിലൊക്കെയാണ് നമ്മൾ മനസ്സിൽ നേടിയിട്ടുള്ള ഒക്കെ അവിദ്യകളാണ്. അള്ളാഹു വേറെ, ആകാശത്ത് അനാകാശത്തിൽ ഇരിക്കുന്നു, ദൈവം അങ്ങനെ വിഷ്ണുവായിട്ടിരിക്കുന്നു എന്നൊക്കെ ഹിന്ദുവിൻ്റെ തോന്നിൽ, മറ്റു കർത്താവ് അങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ തോന്നൊക്കെ തട്ടി തകർത്ത് ഒറ്റ ദൈവം. അത് നിങ്ങളും ഞാനൊക്കെ തോന്നുക, ഞാനും ഞാനല്ലാത്ത സമസ്തവും ചേർന്നാണ്. അപ്പൊ അതിലെല്ലാം പറ്റി ഈ അദ്വൈത ചിന്തയിലേക്ക് വന്നാൽ വരുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് എത്തിക്കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് അതിൻ്റെ ആനന്ദ ലഹരിയിൽ ഞാനിരുന്ന് പാടുകയാണ്. അതാണ് എൻ്റെ കവിത, അതാണ് എൻ്റെ ഗാനങ്ങൾ. ആ അർത്ഥത്തിൽ നിങ്ങൾ എൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ ചിന്താഗതി മാറും, അവൻ്റെ എൻവയോൺമെൻറ്റ് മാറും. ഇതിനനുസരിച്ച് നൈമിഷികമായ ദേഹേച്ഛകളെ പീഡിപ്പിക്കുന്ന ചില ആനന്ദങ്ങൾക്ക് വേണ്ടി മനുഷ്യനോട് ആ ഓട്ടത്തിൽപ്പെട്ട ആ ഇത്ര ആള് ഇത്ര ശതമാനം ജനങ്ങൾ ഇച്ഛിക്കുന്നത് ഇതാണെന്ന് വെച്ചിട്ട് അതിനു വേണ്ടിയുള്ള പടങ്ങളും ആ കണക്കിനുള്ള പടങ്ങളുണ്ട്. അത് സാമ്പത്തികമായിട്ട് വിജയിക്കും, അത് കാണാൻ ധാരാളമാണ്. കള്ളു കുടിക്കാൻ വിശേലത്തിലൊക്കെ കൂടുന്നത് നമ്മുടെ നാട്ടിൽ ദശമൂലാഷ്ടത്തെക്കാൾ കൂടുതൽ ചാരായി വിട്ടൊഴിയും. ഏതാ നല്ലത്? ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ചാര ദശമൂലാഷ്ടത്തേക്കാൾ നല്ലതാണ് ചാരായ. പക്ഷെ കൂടുതൽ വിൽക്കപ്പെടുന്ന ചാരായ അത് സിനിമയിലും ഏത് കഥയിലും ചാടിക്കൊള്ളിയിട്ട് ഉഷാ ഉതിപ്പ് കൂടെ പാടിയൊക്കെ എത്ര ആൾ പോയി എന്നെ ക്ഷണിച്ച് ഞാൻ പോയില്ല. അത് സംഗീതവും അർത്ഥമാണെന്ന് പറയാം.
സങ്കേതം എന്ന് പറഞ്ഞ അമ്മ സരസ്വതിയാണ്. അവരൊരു ഉപാസനോട് കൂടി കണ്ടു. അപ്പോ അതുകൊണ്ട് ഈ നാണ്യമുണ്ട്, രണ്ട് വശങ്ങളുള്ള ഈ നാണ്യം, അതിൽ എന്തെങ്കിലും തിന്മയുടെ പൊടി പറ്റിയിട്ടെങ്കിൽ അത് തുടച്ചു കളയുന്നു. പരോക്ഷമായിട്ടെങ്കിലും നമ്മളെ സംസ്കരിച്ച് നന്ദിയിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു ചലച്ചിത്രമായാലും സംഗീതമായാലും ചലച്ചിത്ര ഗാനം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചലച്ചിത്രത്തിൽ വന്നിട്ടുള്ള അധപ്പതനമുണ്ടല്ലോ, ധാർമ്മികമായിട്ടുള്ള അർത്ഥം. ഉദാഹരണം പറയപ്പെടുന്ന ചലച്ചിത്രങ്ങളുടെ മിക്ക ചിത്രങ്ങളുടെ കുടി കാണും. കുടി കാണിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ കൊതിപ്പിക്കത്തക്ക വിധത്തിൽ ശാസ്ത്രീയമായിട്ട് നല്ല ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചു, ഐസ് ക്യൂബ് ഇട്ടു, അതിങ്ങനെ നരപ്പിച്ച് അതിൻ്റെ ക്ലോസപ്പ് എടുത്ത്, ഇത് കഴിഞ്ഞ് സിനിമയാണ് കഴിഞ്ഞ് പോയാൽ ഒരു ബെങ്ക് അടിക്കണമെന്ന്, ഇത് കഴിക്കാത്തവരിൽ വരെ മറ്റേ മോഹൻ ജനിപ്പിച്ചിട്ടാണ് ഇന്നത്തെ സിനിമ. കുട്ടികളൊക്കെ കാണാൻ അതുപോലെ തന്നെ വിഹിതമായ വിധത്തിൽ ഹീറോയിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ തോടെയൊന്ന് കാണിച്ചു, ഇതിലാണ് സിനിമ. അപ്പൊ തുടക്കം മനുഷ്യ ജീവിതത്തിലുള്ളതല്ലേ, അടി മനുഷ്യ ജീവിതത്തിലുള്ളതല്ലേ, ഇതൊക്കെ സംബന്ധിച്ച് അത് വേണ്ട വിധത്തിൽ, ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്രാഫ്റ്റോട് കൂടി വേണ്ട വിധത്തിൽ ആർട്ട് കൊടുക്കുക. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിലുള്ള നല്ല സിനിമകളിലും മറ്റൊക്കെ കിട്ടും. ബലാത്സംഗ ചെയ്തതിന് പോയതും പിന്നിൽ നിന്ന് യൂസുഫിനെവിടെ പിന്നിൽ നിന്ന് കുപ്പായം പിടിച്ച് കിരീതും ഖുർആനിലുണ്ട്, ബൈബിളിലുണ്ട്, ഹോമോസെക്സിനെ കുറിച്ച് ഖുർആനുണ്ട്, ലോത്ത് നബിയെ കുറിച്ചുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റി നിർത്തേണ്ടതില്ല. പക്ഷേ അതിനു വേണ്ടി, അത് മസാലയ്ക്ക് വേണ്ടി മാത്രം ഇത്തരം ഉപയോഗിച്ച് തലമുറയെ വശീകരിച്ച് നശിപ്പിക്കുക. പൂവമ്പഴം കൊണ്ട് കഴുത്തറക്കുന്ന മാതിരിയാണ്, കത്തിയോണ്ട് കഴുത്തറക്കാൻ നിങ്ങൾ വന്നാൽ എനിക്ക് വേഗം തിരിച്ചറിയാം. പക്ഷെ നിങ്ങൾ പൂവമ്പഴം നീട്ടി വരുന്നു, അതിനുള്ളിലാണ് ബ്ലേഡ്. ആ രീതിയിലാണ് ആകർഷിച്ച് വധിക്കുക. അങ്ങനെ വിളക്കത്ത് ചെയ്യാൻ പറ്റാ മാതിരി പുതിയ തലമുറയ്ക്ക് വരുന്ന സിനിമയായിരുന്നു. അതുപോലെയുള്ള മറ്റേ കോമേഴ്സിലാവാം, ശാന്തറാമിൻ്റെ അത്ര മനോഹരമായ പടങ്ങളുണ്ട്, ഇതൊക്കെ ബാലഹാത് ഒക്കെ കണ്ടാൽ അത് നല്ല കോമേഴ്സ്യൽ പടമാണ്, നല്ല ആർട്ട് ഫിലിമാണ് ഞാൻ പറയും. അതേപോലെ തന്നെ ഇത് കലാചിത്രമാണെന്നും പറഞ്ഞ മനുഷ്യനെ ബോറടിപ്പിക്കുന്ന, ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന, പലായനം ചെയ്യുന്ന ഒരുതരം പടങ്ങളുണ്ട്. പരമശുഷ്കം, അതുപോലെ തന്നെ ആധുനിക കവിതയിൽ ദർശനത്തിൻ്റെതായിട്ടുള്ളൊരു പരമശുഷ്കം. അതുകൊണ്ട് കവിതയിൽ ആവർജകത്വം ആകർഷകത്വം ഇല്ലാതെ, അതുകൊണ്ട് ഈ കവിത്വാനുഭൂതി നമുക്ക് കുറഞ്ഞു വന്നിരിക്കുന്നത് കവിതയിൽ. അത് ചലച്ചു മനസ്സിലായി. അപ്പോൾ കടമെടുത്തത് മറ്റേതായിട്ടുള്ള ചില കഥകളാണ് പോകുന്നത്, സ്വന്തം അനുഭൂതിയിൽ നിന്നെടുക്കുന്ന എം ടി വാസന്മാരിൽ നിന്ന് പോലുള്ള കഥകൾ. ഒരു കഥയ്ക്ക് വ്യക്തിത്വൻ്റെ മുഖമുദ്ര ഒരു കവിതയ്ക്ക് ഉണ്ടാക്കുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പോയി, അത് എൻ്റേതായിരിക്കും. ഇപ്പൊ ഇന്ന് എല്ലാ സാഹചര്യകാരന്മാരും പറഞ്ഞത് എനിക്ക് ഞാൻ വലിയ സ്വർണ്ണക്കടയിൽ മറ്റേ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നവനാണ്, വലിയ സ്വർണ്ണക്കടയെ കയറണം. ഞാൻ പറയുന്നത് എനിക്ക് സ്വർണ്ണക്കട എനിക്ക് കൊടുക്കാൻ കഴിയുന്നു, പക്ഷെ അത് എൻ്റെ എനിക്ക് കൊച്ചു മുറുക്കാൻ കഴിയുള്ളൂ, പക്ഷെ അത് എൻ്റെ അതെനിക്ക് അന്ന് സുഖം, അതിൽ എൻ്റെ വ്യക്തിമുദ്ര കിട്ടും. അതിനാണ് മൗലികതയുള്ളത്. മൂന്ന് നേരം തിന്മേശ സമൃദ്ധമാകുന്ന ഒരു കവി വിശപ്പിനെ കുറിച്ച് എഴുതിയ, അത് സ്വന്തമായി അനുഭൂതിയില്ലെന്നാണ് അതിൻ്റെ പരമശുഷ്കത. ആധുനിക കവിതയെ അതിൻ്റെ ചലച്ചിത്രം അനുഭൂതി ദരിദ്രമാണ്, മനസ്സിലായി. എല്ലാ കഥയും ആത്യന്തികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 2+2=4 എന്ന് എഴുതുന്നത് നല്ലതാണ്, പക്ഷേ അനുഭൂതി സ്വന്തമായിട്ട് അനുഭവത്തിൻ്റെ ചെറിയ അംശങ്ങളിൽ എടുത്തിട്ട് കഥ വികസിപ്പിച്ചെടുത്ത് ചലച്ചിത്രമാക്കി, അല്ലെങ്കിൽ അതുപോലെ അതിൻ്റെ അംശത്തിൽ നിന്ന് എന്തെങ്കിലും ഇരുന്നു കൊണ്ട് നമ്മളെ പ്രിക്കുന്ന അവസരത്തിൽ നമ്മൾ പാടിപ്പോകുന്ന ആ കവിത അതിൻ്റെ തരത്തിൽ എഴുതി പോകുന്ന കവിതയും എഴുതുന്ന കവിതയും അതിൻ്റെ സ്പോണ്ടേനിറ്റി ഉണ്ടായി, അതിൻ്റെ നന്മ അതുകൊണ്ടില്ല. അത് ചലച്ചിത്ര ഗാനങ്ങൾക്ക് അതിപ്പോൾ പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാനങ്ങൾക്ക് റിഥമിനനുസരിച്ച് ട്യൂണിനനുസരിച്ച് എഴുതിയാലും വിരോധമില്ല, പക്ഷേ ട്യൂണല്ല ഇപ്പോൾ കോങ്കോ ഡ്രമിനനുസരിച്ചായി. ഇനി ഒട്ടകത്തെ കെട്ടിക്കോ മുതലായിട്ടുള്ള ഇതിൽ വരുന്ന ആ റിഥമുണ്ട്, ആ റിഥം ഇന്ന് കുടിയേറി കുടിയേറി ഇപ്പോൾ നമ്മളതിലേക്ക് വന്നു. ബ്രേക്ക് ഡാൻസ് വേണം, ഒരു ഹീറോയിനെ പാടുന്നുണ്ടെങ്കിലും ആ ഇപ്പോൾ ഉടനെ 20 പെൺകുട്ടികൾ അവർ തമ്മിൽ ബ്രേക്ക് ഡാൻസ്. അങ്ങനെ ഇപ്പൊ പാട്ടുണ്ടാക്കാൻ പറ്റുമെന്ന് വന്നിരിക്കുന്നു. അതിന് കാരണം പടം പൊളിഞ്ഞാലും പൊളിഞ്ഞില്ലെങ്കിലും ഇത് ദൂരദർശനിലൊക്കെ വരുമ്പോൾ അവർ സെലക്ട് ചെയ്യുന്നത് ദൃശ്യ പൊലിമയുള്ള ഗാനചിത്രീകരണങ്ങളാണ്. ദൃശ്യ പൊലിമയ്ക്ക് ഒരു പെണ്ണൊന്നും പാടിയാൽ പോരാ,
ഒരാട് വരുമ്പോൾ ഒരുപാട് ഡാൻസും ഇതൊക്കെ അങ്ങനത്തെ ഇത് മാത്രമേ ആ ക്ലിപ്പിംഗ്സ് മാത്രമേ നിർദ്ദേശിച്ചു വരുന്നു. അതിനാണ് പ്രിഫറൻസ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും അവരുടെ ഡയറക്ടേഴ്സും ശ്രമിക്കുന്നത് പാട്ട് എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് താള പൊലിമ വേണം, രാഗം വേണ്ട, കവിത വേണ്ട, പിന്നെ പൊലിമയ്ക്ക് വേണ്ടിയിട്ട് കുറെ എക്സ്ട്രാസ് നടികളും നടന്മാരും ഹീറോയിക്കും അവരപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി ഹംസങ്ങളെ പോലെ കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് ചിത്രീകരിച്ചുണ്ടാക്കുന്നു. ഇതിന് വേണ്ടി അതിന് വേണ്ടി അപ്പം അതുകൊണ്ട് ഈ എല്ലാ ഡപ്പാക്കത്തുകളും നമ്മൾ കണ്ടു തീർക്കുന്നത് ഹ്യൂമൻ മൈൻഡ് കാനോട്ട് ഡു ടു തിങ്സ് അറ്റ് എ ടൈം. അപ്പം ഈ ചാട്ടം മറിച്ചിലൊക്കെ കാണുകയും അതിൻ്റെ കവിത കേൾക്കുകയും ചെയ്താൽ തന്നെ നമുക്ക് ആ കവിത ആ സമയത്ത് ആസ്വദിക്കാൻ പറ്റത്തില്ല. അതിന് കവിത ഉണ്ടെങ്കിൽ തന്നെ കവിത ഒന്നാമത് ഇല്ല, കവിത കുറഞ്ഞു വരികയാണ് അതിൻ്റെ. അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ രാഗ സുഖവും ഇല്ല. രാഗത്തിന് നമ്മുടേതായിട്ടുള്ള ഇന്ത്യൻ മ്യൂസിക്കിന് അതിൻ്റേതായിട്ടുള്ള രാഗസുഖങ്ങളുണ്ട്. അത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് ഒരു 4 മിനിറ്റ് കൊണ്ട് അഡോപ്റ്റ് ചെയ്തിട്ട് സെമി ക്ലാസിക്കൽ ടൈപ്പിലുള്ള പാട്ടുകളൊക്കെ വന്നിരുന്ന കാലത്ത് അതിന് അതിൻ്റേതായിട്ടുള്ള ആകർഷണവും ആകർഷകത്വം ഉണ്ടായിരുന്നു. അത് അന്നത്തേത് പോലെ ആകർഷകത്വം ഇല്ലാന്ന് എല്ലാവരും പറയുന്നു. ഇല്ലാതെയാവാനുള്ള കാരണം അതാ, പ്രൊഡ്യൂസർക്ക് ഇത് നിർബന്ധമാക്കിയത് കുറെ കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളുണ്ട്. അതെടുത്ത് സിനിമ കഴിഞ്ഞാലും ദൂരദർശനിലേക്ക് വരണമെങ്കിൽ ദൃശ്യ പൊലിമയുള്ള ഗാന ചിത്രീകരണങ്ങളെ അവർക്ക് വേണ്ടു. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലെങ്കിൽ ആ കോൺടാക്ട്സിൽ അത് ആവശ്യമില്ലെങ്കിൽ കുറെ ആളുകൾ പെട്ടെന്ന് കേട്ട് ചാട്ടവും തുള്ളും ബ്രേക്ക് ഡാൻസും. അപ്പം അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഋതം കോങ്കോ ട്രമിൻ്റെ നെഞ്ഞെ തടിക്കുന്ന ധും ധും ധ്വനികളുണ്ടല്ലോ, അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ കേൾക്കും. അക്ഷരങ്ങൾക്ക് അർത്ഥമോ അനർത്ഥമോ ഇല്ല, നമ്മൾ കേൾക്കണ്ട. ഒരു റീറെക്കോർഡിംഗ് മ്യൂസിക് പോലെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ല, ആദ്യകാല പാട്ടുകളിൽ കഥയുടെ രംഗത്തിന് ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് ട്യൂണിനനുസരിച്ച് മാറും. അതെ, പിന്നെ അതൊരു പാലം പണിയൽ കൂടിയായിരുന്നു, ഒരു പാലം പണിയല്ലേ. ചില കഥയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകാൻ ഒരു പാട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് അർത്ഥം വേണം. ഞങ്ങൾക്ക് തരുന്ന സന്ദർഭങ്ങളിൽ അതാണ്, കുട്ടികൾ വലുതാവുന്നു, അത് കാണിക്കുന്നതിൻ്റെ ടൈം ലാപ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഉള്ള സിറ്റുവേഷൻ ഒത്തിരി ദുഃഖമാണെങ്കിൽ അതിൽ കൂടുതൽ പൊലിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ തട്ടിക്കാം. അതെ, ധ്വനിയൊക്കെ ഞാൻ കലാ സാഹബ് കൂടിയിട്ട് ചെയ്ത് മനോഹരമായിട്ട് അങ്ങനെയായിട്ട് സംതൃപ്തി തരുന്ന പാട്ടുകൾ, അതുപോലെ തന്നെ സർഗത്തിലും പരിണയത്തിലും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഭീഷ്മാചാര്യന്റെ ഗാനങ്ങൾ, ചന്ദ്രകാറ്റ മുതലായിട്ടൊക്കെ വളരെ സൂപ്പർ ഹിറ്റായി മനുഷ്യന് ഇരിക്കും. അപ്പം സിനിമയോട് കൂടിയും കാണാം, പുറത്തുനിന്ന് കേൾക്കിരിക്കാം. മറ്റൊരു ചാട്ടം തുള്ളിലുള്ളപ്പോൾ ഹ്യൂമൻ മൈൻഡ് കാനോട്ട് ഡു ടു തിങ്സ് അറ്റ് എ ടൈം എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ആ സമയത്ത് നമുക്ക് എന്താ പറഞ്ഞത്, മറ്റ് കോമലെ കണ്ടു ഞാൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നു. കാരണം ഈ കാണാനിരിക്കുന്ന ഓരോ ഓഡിയൻസിൻ്റെ ഓരോരുത്തരുടെ മനസ്സിലൊരു ഓരോ ഓമലാൾ ഉണ്ടാവും, അവളറിയാതെ ഉണർത്തു വരും, അത് ഉണർത്തുകയാണ് കവിത മനസ്സിലാകാൻ. ചിത്രീകരണ സമയത്ത് സിനിമ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് അതിൻ്റെ സുഖം അനുഭവിക്കാൻ സാധിച്ചു. ഇന്ന് അതില്ലാതെയപ്പോൾ ഈ ഗാന ചിത്രീകരണങ്ങളും ഗാന രചനയും എല്ലാം വന്നു. ഈ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിറ്റുവേഷൻ എഴുതിയൊരു ഗാനത്തിൻ്റെ വരികളാണ്, അത് ട്യൂൺ ചെയ്തിട്ടൊന്നുമില്ല, അത് എങ്ങനെയാണ് മറക്കാൻ കഴിഞ്ഞില്ല, സ്മരിക്കാതിരിക്കാൻ കഴിഞ്ഞെങ്കിൽ സുബഹിത്തുടുപ്പുള്ള നിന്മലർ വീഴും, സുബഹിത്തുടുപ്പുള്ള നിൻകവിളുകളും സുറുമക്കണ്ണുകളും വന്ന് മറക്കാൻ കഴിഞ്ഞെങ്കിൽ, സ്മരിക്കാതിരിക്കാൻ കഴിഞ്ഞെങ്കിൽ സുബഹിത്തുടുപ്പുള്ള നിൻകവിളുകളും സുറുമക്കണ്ണുകളും മറക്കാൻ കഴിഞ്ഞില്ല.